हाय, अस्सलाम वालेकुम। अस्सलाम वालेकुम। ചെറുപ്പം മുതലേ നമ്മള് കളി ടി വിയിൽ 60 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഈ 60 കുട്ടികളിൽ നിന്ന് 4 പേരെ മാത്രം എന്റെ കളി നടന്നിരുന്നത് കൊൽക്കത്തയായിരുന്നു. അന്തോഷ് ട്രോഫി ക്യാമ്പിൽ എത്താനുള്ള കാരണം എന്താ, ഞാൻ സീനിയർ ഡിസ്ട്രിക്ട് കളിച്ചിരുന്നു, ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടാവും, സുഡാനികളൊക്കെ ഉണ്ടാവും, അപ്പൊ അവരോടൊക്കെ എങ്ങനെ മത്സരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ബ്രദറായിരുന്നു എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ, എന്റെ വലിയ ബ്രദർ. മദീന ചെറുപ്പശ്ശേരിക്ക് ഞാൻ കളിക്കണമെങ്കിൽ അയ്യൂക്കാനും കൂടെ ഞാൻ കളിക്കും. പലതും വിളിച്ചിട്ടുണ്ട്, തടിയാന്നും പലതും വിളിച്ചിട്ടുണ്ട്, പല പേരും വിളിച്ചിട്ടുണ്ട്. കളിക്കണ സമയത്ത് തടിയാ മറ്റേത് മറിച്ചിട്ട് പറയാൻ പറ്റാത്ത പേരും കൂടി വിളിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ രണാസിന്റെ കാലം കഴിഞ്ഞു പറഞ്ഞു, രണാസിന് കളിക്കാൻ കഴിയൂല നീ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനായിട്ട് എടുത്ത തീരുമാനമാണ് എനിക്ക് വെയിറ്റ് കുറക്കണം, ഈ പറഞ്ഞവരെ കൊണ്ട് തിരുത്തിയതും പറയിപ്പിക്കണം എന്ന് ഒരു വാശിയായി. What I've been looking for when you say my name. ഹായ്, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ ഇത് എന്റെ ബ്രദർ ഇൻലോ ഷാനവാസ് ആണ്. ഒരുപാട് പേർക്ക് അറിയണ്ടാവും, ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഷാനവാസ് ഇങ്ങനെ ഞാൻ എന്റെ ഒരു ബ്രദറായിട്ട് മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂ. അപ്പൊ കുറെ കൂട്ടുകാർ പറഞ്ഞു ഷാനവാസിനെ അങ്ങനെ പരിചയപ്പെടുത്തിയാ പോരാ, ഷാനവാസിനെ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നത് അവന്റെ കുറെ ആരാധകരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഷാനവാസിന് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ ഡെപ്സിഷന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ ഇക്കാണ് നമുക്ക് റെഡിയാക്കി അയച്ചിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോന്നായിട്ടും അവനോട് ചോദിച്ചു. ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഫുട്ബോളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്നാണ്. ഫുട്ബോൾ ആണല്ലോ അവന്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖല എന്നുണ്ടെങ്കിൽ, അപ്പൊ എന്താണ് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്നാണ് ഫസ്റ്റ് ചോദ്യം. ഹായ്, ഫുട്ബോളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് ചെറുപ്പം മുതലേ ഇവിടെ ഞങ്ങളിവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങളുടെ അപ്പൊ അവിടെ പോയി കളിക്കാനൊക്കെ പോകാറുണ്ട്. സ്കൂളിലൊക്കെ പഠിച്ച സമയത്തും ഇങ്ങനെ കളിക്കാനൊക്കെ ഉണ്ട്. ഞാന് ചെറുപ്പം ഒരു 1-ൽ പഠിക്കണം മുതലേ കളിക്കലുണ്ടായി. അങ്ങനെ നമുക്ക് ഫുട്ബോളിൽ ഭയങ്കര ക്രേസ് ആയിരുന്നു. എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ കളിക്കുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ അവരൊക്കെ എന്റെ വലിയ ബ്രദറാണ്, എന്റെ അഭിപ്രായം വലിയ ബ്രദറാണ് കൂടുതൽ കളിച്ചിരുന്നത്. അവര് എവർഗ്രീൻ മഞ്ചേരിക്ക് വേണ്ടിയിട്ടൊക്കെ കളിച്ചിരുന്നു, ഡിവിഷനൊക്കെ കളിച്ചിരുന്നു. അങ്ങനെ അവനാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. മറ്റേ ജ്യേഷ്ഠന്മാർ എന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഞാൻ ഇവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടാവും, ഒരുമിച്ച് കളിച്ച് ഞങ്ങൾ എനിക്ക് ഫുട്ബോളിൽ ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പൊ ജ്യേഷ്ഠന്മാർക്ക് വരെ മനസ്സൊന്നും ഭയങ്കര താല്പര്യമായിരുന്നു കളിച്ച് എവിടെയൊക്കെ എത്തണമെന്ന്, നാലാളെ അറിയുന്ന കളിക്കാരനാവണമെന്ന്. അങ്ങനെയൊക്കെയാണ് ഫുട്ബോളിൽ പിന്നെ ഭയങ്കര താല്പര്യമായിരുന്നു. രാവിലെയും ഈവനിങ്ങിലും ഒക്കെ ഞങ്ങൾ പോയിട്ട് കളിക്കാനൊക്കെ പോകും. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്, അണ്ടർ 13 ജില്ലന്റെ സെലക്ഷന്റെ പോയിന്റായിരുന്നു അല്ലേ. അപ്പൊ അതാണോ ഈ ഒരു വഴിത്തിരിവിന് കാരണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
അണ്ടർ 13 ട്രയൽസ് നടന്ന സമയത്ത് മലപ്പുറത്ത് വെച്ചായിരുന്നു ട്രയൽസ് നടന്നിരുന്നത്. ഞാന് ട്രയൽസിന് പോണം എന്ന് ബ്രദർ പറഞ്ഞു പോയി നോക്ക്. അങ്ങനെ ഞാനും എന്റെ നേരെ ജ്യേഷ്ഠം ഷെഫീഖ് അങ്ങനെ അവനുണ്ടായിരുന്നു അന്ന് എന്റെ കൂടെ പോവാന്. അങ്ങനെ ഞങ്ങള് ട്രയൽസിന് പോയി. ട്രയൽസിന് പോയിട്ട് അന്ന് ഞങ്ങൾ പോയ സമയത്ത് ഒരു 60 കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 60 കുട്ടികളിൽ നിന്ന് 4 പേരെ മാത്രമേ സെലക്ട് ചെയ്യൂ. കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ടീമല്ല, നമ്മുടെ കേരളത്തിന്റെ ടീമല്ലേ. അപ്പൊ അതിന് നമുക്ക് വെറും 4 കുട്ടികളെ സെലക്ഷൻ സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ എന്തോ അങ്ങനെ സെലക്ഷൻ ചെയ്തു. അങ്ങനെ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. തൃശ്ശൂര് വെച്ചായിരുന്നു, കേരളവർമ്മ കോളേജിൽ അവിടെ വെച്ചായിരുന്നു അതിന്റെ ക്യാമ്പ് നടന്നിരുന്നത്. അങ്ങനെ ക്യാമ്പ് നടന്നപ്പോ എന്താ നാരായണൻ സാറായിരുന്നു അതിന്റെ കോച്ച്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇവിടെ ഞങ്ങള് ഇവിടെ നമുക്ക് പ്രചോദനമായ കളിക്കാരുണ്ട്, മങ്കട സുരേന്ദ്രൻ സുരേട്ടൻ നമ്മൾ വിളിക്കും. സുരേട്ടനൊക്കെ ആയിരുന്നു നമ്മളെ കോച്ച്. സുരേട്ടനായിരുന്നു സെലക്ഷൻ നടന്ന സമയത്ത് സുരേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് നമ്മൾ സെലക്ഷൻ കിട്ടി നമ്മൾ നേരെ പോയി. അങ്ങനെ നമ്മള് തൃശ്ശൂര് ക്യാമ്പ് വെച്ച് നടന്നു. അന്ന് എന്റെ വലിയ ബ്രദർ ഉണ്ടായിരുന്നു, ഫിറോസ് ഖാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫിറോസ് ഖാൻ എന്നെ, ഫിറോസ് ഖാനും ഷാജഹാൻ എന്നൊരു നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി അങ്ങനെ ക്യാമ്പിലൊക്കെ ആക്കി. അങ്ങനെ ഒരു 1 മന്ത് അവിടെ ക്യാമ്പ് ഉണ്ടായി. അങ്ങനെ ക്യാമ്പ് ചെയ്ത് അങ്ങനെ ഞാന് സ്റ്റേറ്റ് ടീമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ സ്റ്റേറ്റ് ടീം കളിച്ചു. സ്റ്റേറ്റ് ടീമിലെ കളി നടന്നിരുന്നത് കൊൽക്കത്തയായിരുന്നു. കൊൽക്കത്തയിൽ പോയിട്ട് അവിടെ കളി നടന്നു. അങ്ങനെ കളിച്ച് അങ്ങനെ ഒരു സെലക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരങ്ങനെ നാഷണൽ ക്യാമ്പൊക്കെ സെലക്ട് ചെയ്തു. നാഷണൽ ക്യാമ്പ് ഗോവയിലായി നടന്നത്. ഗോവയിൽ 1 മന്ത് നാഷണൽ ക്യാമ്പ് നടന്നു. അങ്ങനെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ടീമിൽ കിട്ടിയില്ല. മിസ്സായി, ചാൻസ് മിസ്സായി. കാരണം എൻഡിആർ നല്ല കളിക്കാരുണ്ടാവും, അതുകൊണ്ട് അവർക്ക് ടീമിൽ കിട്ടി. അങ്ങനെ ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യൻ ക്യാമ്പിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഫുട്ബോൾ ഫീൽഡും അങ്ങനെ ഒരു ഫീൽഡിലേക്ക് ശരിക്ക് തിരിഞ്ഞത്. ഫസ്റ്റ് ചാൻസ് ഇന്ത്യ ഓപ്പർച്യൂണിറ്റി ഞാൻ ഫസ്റ്റ് തന്നെ സെലക്ഷനിൽ പോയി. അങ്ങനെ എനിക്ക് ഫസ്റ്റ് തന്നെ ഇന്ത്യൻ ക്യാമ്പിൽ എത്തിയപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമായി. കാരണം നമ്മൾ ഫസ്റ്റ് ചാൻസ് നമ്മൾ ചെയ്തു, സന്തോഷമായി. അങ്ങനെ പിന്നെ ഞാൻ ഇന്ത്യ പ്രൊഫഷൻ ഫുട്ബോളാക്കി മാറ്റി. സന്തോഷ് ട്രോഫി ക്യാമ്പിൽ എത്താനുള്ള കാരണം എന്താ, ഞാൻ സീനിയർ ഡിസ്ട്രിക്ട് കളിച്ചിരുന്നു വയനാട് വെച്ചിട്ട്. അങ്ങനെ ഞാൻ അന്ന് എന്റെ പൊസിഷന് ഞാൻ കളിച്ചിരുന്നത് വിങ് ബാക്ക് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് എന്താണ് നമ്മളെ ഇൻഡിപെൻഡൻസ് മങ്കട സോക്കർ ക്ലബിന് വേണ്ടി ലീഗ് കളിച്ചു. ഇങ്ങനെ ആഡീഷൻ ഫസ്റ്റ് ലീഗ് കളിച്ചു. ഇങ്ങനെ ആഡീഷൻ ലീഗ് കളിച്ചപ്പോ ഞാന് അന്ന് കളിച്ചത് സ്ട്രൈക്കർ ആയിരുന്നു. മങ്കടക്ക് വേണ്ടി കളിക്കുന്നത് ഞാൻ സ്ട്രൈക്കറാണ്. ഡിവിഷൻ ആദ്യമായിട്ട് മങ്കട ചാമ്പ്യന്മാരായി. അങ്ങനെ അന്ന് ഞാന് ടോപ്പ് സ്കോററായിട്ട് ഞാന് സ്കോർ ചെയ്ത് ഗോളൊക്കെ അടിച്ച് ടോപ്പ് സ്കോററായി. പിന്നെ അങ്ങനെ മങ്കടക്ക് എന്താണ് കേരള കൗമുദി എന്ന് പറഞ്ഞ ടൂർണമെന്റ് ഉണ്ട്. അങ്ങനെ ആ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി മങ്കടക്ക് എന്താണ് ചാൻസ് കിട്ടി. ഇവിടെ ചാമ്പ്യന്മാരായതുകൊണ്ട് അവർക്ക് അതിന് ക്വാളിഫിക്കേഷൻ കിട്ടി. ടൂർണമെന്റ് കേരള കൗമുദി കളിച്ച് അന്ന് KCBക്കെതിരെ കളിച്ച സമയത്ത് അന്ന് മങ്കട 2-1 KCBയെ തോൽപ്പിച്ചു. അന്ന് കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആവാനും പറ്റി എനിക്ക്. ഒക്കെ പടച്ചോരാഗ്രഹം കൊണ്ട് അങ്ങനെ ആവാൻ പറ്റി. അങ്ങനെ ഞാൻ ആ അന്ന് സെലക്ടർമാരുണ്ടായിരുന്നു, അന്ന് ആ കൗമുദീനും സെലക്ഷൻ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ഇതിന് സെലക്ഷൻ ചെയ്തിട്ടാണ് ഞാൻ സന്തോഷ് ട്രോഫി ക്യാമ്പിൽ എത്തിയത്. പിന്നെ അടുത്ത ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് പഠനം, എങ്ങനെയായിരുന്നു ഉപരിപഠനം, എങ്ങനെയായിരുന്നു അതുപോലെ സെവൻസ് കളിക്കാർ, സെവൻസ് കളിയിലേക്കുള്ള ആ ഒരു അത് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള അടുത്ത ചോദ്യം അതിന് പറ്റി പറഞ്ഞു. പഠനത്തിന് വേണ്ടിയിട്ട് പിന്നെ സെവൻസിലേക്കുള്ള ആ ഒരു പ്രവേശനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു. ഞാന് ഇവിടെ MES മമ്പാട് കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് അവിടെ ഡിഗ്രിയിലേക്ക് സ്പോർട്സ് കോളേജിൽ സീറ്റ് കിട്ടി. ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു. കോളേജ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജ് ടീമിലുണ്ടാവും. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ മമ്പാട് കോളേജിന്റെ ആ ഏരിയയിൽ പിന്നെ ഇങ്ങനെ സെവൻസ് ലോക്കൽ സെവൻസുകൾ കളികളുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് നമ്മളെ കോളേജ് പ്ലേയേഴ്സൊക്കെ കളിക്കാൻ പോകും. അങ്ങനെ കളിക്കാൻ പോയി, അങ്ങനെ കളിക്കാൻ പോയി പോയി അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ സെവൻസിലേക്ക് തിരിഞ്ഞത്. കോഴിക്കോടിന് വേണ്ടി ആണ് ശരിക്കും ഞാനൊരു സീസണിലെ ഒരു പകുതി, ഒരു 6 മന്ത് ആണ് സീസൺ വരുന്നത്. അതിലൊരു 3 മാസം ഞാൻ ഫിറ്റ്വെൽ കോഴിക്കോടിന് വേണ്ടിയിട്ടാണ് ഞാന് കളിച്ചത്. ഫസ്റ്റ് കളി കളിക്കാൻ വേണ്ടി ഞാൻ പോയത് കുക്കൂത്ത വെച്ചിട്ടാണ്. സത്യത്തില് എനിക്ക് അഖിലേന്ത്യൊക്കെ ഭയങ്കര പേടിയായിരുന്നു കളിക്കാനൊക്കെ. അഖിലേന്ത്യ കളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടാവും, സുധാനികളൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ എങ്ങനെ മത്സരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പോണമെന്ന് ഞാൻ ഫസ്റ്റ് പോകണമെന്ന് വിചാരിച്ചില്ല. അപ്പൊ എന്റെ ബ്രദർ, വലിയ ബ്രദറോട് എന്നെ കാര്യം പറഞ്ഞു. വലിയ ബ്രദർ പറഞ്ഞു നീ പോയോട്ട്.
കളിച്ചു നോക്ക്, കളിച്ച് നീ രണ്ട് കുറച്ച് കളിച്ചു തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, പിന്നെ അങ്ങനെ പിന്നെ ധൈര്യം വരും ഒക്കെ വരും. അങ്ങനെ ഞാൻ ഫിറ്റ്നസ് ബോയ്ഫോണിന് വേണ്ടിയാണ്ട് കളിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാനിങ്ങനെ മുപ്പത് കപ്പിൽ പോയി കളിക്കാൻ എൻ്റെ ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ കളിക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ പോയി കളിച്ചു. ആ ഒരു ഫസ്റ്റ് കളിയിൽ തന്നെ എന്തോ പറച്ചോൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് രണ്ട് ഗോള് സ്കോർ ചെയ്യാൻ പറ്റി. ആ ഒരു ടൂർണമെന്റിലാണ്, ഉപ്പുതിലുള്ള ടൂർണമെന്റിലാണ് സത്യത്തിൽ എന്നെ എല്ലാവരും അറിയുന്നതും. അങ്ങനെ ഞങ്ങള് അന്ന് അവിടെ ആ ടൂർണമെന്റിൽ ഫൈനലെത്തി. ഫൈനലെത്തി പാമഞ്ചേരി എന്ന് പറഞ്ഞ ടീമിലായിരുന്നു ഫൈനൽ കളി. ഫൈനൽ നമ്മൾ തോറ്റു, ഫൈനൽ നമ്മൾ ഒരു ഗോളിൽ തോറ്റു. പക്ഷെ കളി ടൂർണമെന്റ് കളി കഴിഞ്ഞിട്ട് ആ കളി ആ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ മാൻ ഓഫ് ദി മാച്ച് കിട്ടി. കാരണം ഞാൻ അവിടെ ഒരു രണ്ട് മൂന്ന് കളി സ്റ്റോപ്പർ കളിച്ചിരുന്നു, പിന്നെ രണ്ട് കളി സ്ട്രൈക്കറും കളിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും ബെസ്റ്റ് ടൂർണമെന്റ് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു പുതു ഗ്രൗണ്ടാണ് സത്യത്തിൽ എൻ്റെ ഒരു വൈദ്യര് പറയുന്നത്. അഖിലേന്ത്യാ സെവൻസിലേക്ക് ഞാൻ വന്നതിലേറ്റവും വൈദ്യരുമായ ഒരു ഗ്രൗണ്ട് ഉപ്പുത് ഗ്രൗണ്ടാണ്. ഫിറ്റ്വൽ കൊടുക്കുന്നതിന് വേണ്ടി കളിക്കുന്നത് ബീനുവേട്ടൻ പറഞ്ഞൊരു മാനേജറാണ് ഫിറ്റ്വലിൻ്റെ. അയാളാണ് ശരിക്ക് എന്നെ ഒരു അഖിലേന്ത്യ സെവൻസിലേക്ക് എന്നെ കൊണ്ടൊരു മാനേജർ എന്ന് പറഞ്ഞ ബീനുവേട്ടനാണ്. അയാളാണ് ഞാൻ അഖിലേന്ത്യ സെവൻസിലേക്ക് ഫീൽഡിലേക്ക് കൊടുത്തത്. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിതന്നെ എന്റെ ബ്രദറായിരുന്നു എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്റെ വലിയ ബ്രദർ ബ്രദർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാന് മലപ്പുറം ജില്ലക്ക് വേണ്ടിയാണ്ട് സീനിയർ ഫുട്ബോൾ മലപ്പുറം ജില്ലക്ക് വേണ്ടി പഠിക്കണം. അപ്പോ വലിയ ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു സെലക്ഷൻ ഉണ്ടാവും, സെലക്ഷന് പോകണം. അങ്ങനെ മലപ്പുറം ജില്ലേന്റെ ഒരു സെലക്ഷൻ വന്നിരുന്നു. അപ്പൊ ബ്രദർ അന്ന് ഗൾഫിലാണ്. അപ്പോ സെലക്ഷന് അതിന്റെ ടൂർണമെന്റ് കളി നടന്നത് അരീക്കോട് വെച്ചേ. അങ്ങനെ ബ്രദർ എന്നോട് അതിന് പോണം, ട്രെയിൻസ് ഉണ്ട്, ഇറങ്ങി നോക്ക്. അതിൽ ഞാന് എനിക്കത് ഭയങ്കര ഒരു മടിയുള്ള കാര്യമായിരുന്നു. സെലക്ഷന് പോവാ കളിക്കുക എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മടിയായിരുന്നു ആദ്യം. എല്ലാ സമയത്ത് ഞാന് ഓക്കെ ഒക്കെ പറഞ്ഞു. അങ്ങനെ ബ്രദർ എന്നോട് പറഞ്ഞു, ഞാൻ അവസാനം ബ്രദർ എന്നോട് പറഞ്ഞു ഞാൻ ഇറങ്ങി നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സെലക്ഷന് ഞാൻ സത്യത്തിൽ അന്ന് സെലക്ഷന് ഞാൻ പോവില്ല. ഞാൻ സത്യത്തിൽ സെലക്ഷന് പോയില്ല. ഞാൻ സെലക്ഷന് പോവാന്ന് പറഞ്ഞിട്ട് രാവിലെ ഇവിടുന്ന് പോയി. വീട്ടിൽ നിന്ന് പോയിട്ട് ഞാൻ സെലക്ഷൻ ഇറങ്ങില്ല. അന്ന് ഇറങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്, വീട്ടിൽ എത്തി അപ്പോൾ ബ്രദർ ചോദിച്ചു സെലക്ഷന് ഇറങ്ങിയോ. ബ്രദർ ആയിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ബ്രദർ ചോദിച്ചു സെലക്ഷന് ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ സെലക്ഷന് ഇറങ്ങിയെന്ന് പറഞ്ഞു. സെലക്ഷൻ ഇറങ്ങി പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഭാഗ്യമല്ല എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞു കുഴപ്പമില്ല, നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, ഇനി ബാക്കിയൊക്കെ പറച്ചോനടുത്താണ്. ഇവിടുന്ന് ബ്രദറോട് ഇവിടുന്ന് ആരോ മങ്കടെന്ന് പറഞ്ഞു. ബ്രദർ മങ്കടങ്ങനെ രാവിലെ കളിക്കാനും ജോക്കിയാനൊക്കെ രാവിലെ പോകാറുണ്ട്. അങ്ങനെ ആ സെലക്ഷൻ ഇറങ്ങി നോക്കിക്കൂടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ബ്രദറോട്. അപ്പോഴാണ് ബ്രദർ അറിയുന്നത് ഞാൻ ആ സെലക്ഷൻ ഒന്നും ഇറങ്ങിയിട്ടില്ല എന്ന് അറിയുന്നത്. ശരിക്കും അപ്പോഴാണ് ബ്രദർ വീട്ടിൽ വന്നു. ഞാനും ബ്രദറും കുറച്ച് വാക്താർക്കൊക്കെ ഉണ്ടായി. ബ്രദർ എന്നോട് കുറെ ദേഷ്യപ്പെട്ടു. അതിൽ ബ്രദർ എന്നോട് തെറ്റി. അങ്ങനെ ബ്രദറും ഞാനും ഇങ്ങനെ സത്യത്തില് സംസാരിക്കലൊന്നും ഇല്ല. കാണുമ്പോ ആ സമയത്ത് ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞു നീ നിന്റെ ഇഷ്ടം നോക്കുക. എനിക്ക് ഫുട്ബോൾ പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഇലവൻസ് ആയിട്ട് കളിക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ സെവൻസ് കളിക്കും, നമുക്ക് പൈസ കിട്ടും, അപ്പൊ നമ്മുടെ ഹൈമ ഇങ്ങനെ പോകും. അങ്ങനെ ഞാൻ പിന്നെ പഠനത്തിലേക്ക് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പഠനത്തിലേക്ക് പോയി. ഞാൻ സിവിലിയൻ ചേർന്നിരുന്നു. പക്ഷെ എനിക്കൊരു വൺ വീക്ക് ആയിട്ട് എനിക്ക് തോന്നി നടക്കില്ല കളിക്കാറ് നല്ല നമുക്ക് എന്റെ കളി തന്നെയാണ്. സിവിയിലൊന്നും മുന്നോട്ട് പോകാന്ന് മനസ്സിലായി. ആ കളി തന്നെയാണ് കുറച്ചും കൂടി, കാരണം ഇൻട്രസ്റ്റ് കളിയോട് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ കളി തന്നെ ഇന്നെ ഇങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ ഓക്കെ എന്ന് കാരണം ഇങ്ങനെ ബ്രദറോട് ഒരു അന്ന് ഇങ്ങനെ അവിടെ മലപ്പുറം ജില്ലയുടെ കളി അരീക്കോട് വെച്ച് നടക്കാം. അരീക്കോട് വെച്ച് കളി നടക്കുന്ന സമയത്ത്, ടൂർണമെന്റ് വെച്ച് നടക്കുന്ന സമയത്ത് ബ്രദർ ഉണ്ട് ഇവിടെ നാട്ടിൽ. ബ്രദർ കളി കാണാനൊക്കെ പോകും മലപ്പുറത്തിന്റെ കളി. ഞാനും കളി കാണാൻ പോയിട്ടുണ്ട്. ഭയങ്കര ആവേശമായിരുന്നു മലപ്പുറം ജില്ലയുടെ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആവേശമാണ്. നമ്മളെ ജില്ല നമ്മുടെ ജില്ലക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര കാര്യം. കളി കാണാൻ പോകും, ഭയങ്കര ജനമായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ. അങ്ങനെ ബ്രദർ അപ്പോഴും എന്നോട് സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രദർ വീട്ടിലുണ്ട് മുണ്ടൂല, ഞങ്ങൾ സംസാരിക്കില്ല. എല്ലാത്തിനും നല്ല പ്രചോദനം തന്നെ ആൾ പെട്ടെന്ന് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സാഡായി. പിന്നെ ഞാൻ അങ്ങനെ ഒരു ദിവസം ബ്രദറോട് ഇങ്ങനെ ബ്രദർ ഇങ്ങനെ ബ്രദറോട് കണ്ടിട്ട് തന്നെ ഞാൻ ബ്രദറോട് പറഞ്ഞു. സത്യത്തിൽ ഞാൻ കരഞ്ഞു ബ്രദറോട്, കരഞ്ഞാ പറഞ്ഞു. അങ്ങനെ ബ്രദർ എന്നോട് പറഞ്ഞു നീ അത് സങ്കടപ്പെടുന്നു വേണ്ട, നമ്മള് എന്താ ചെയ്യല്, നിനക്ക് ഏതാണ് ക്രൈസ്, നിനക്ക് പഠിക്കണമെങ്കിൽ നിനക്ക് പഠിക്കാം, നിനക്ക് കളിക്കണമെങ്കിൽ കളിക്കാം, നിന്റെ ഇഷ്ടം നിന്റെ ക്രൈസ് എന്താ നീ നോക്കോ, അതിനൊക്കെ ഞാൻ നിനക്ക് പ്രചോദനം, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കളിക്കാം. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ കളിക്കാം, നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം.
എനിക്കൊക്കെ അതായിരുന്നു സെലക്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടൂല, നമ്മളെന്തിനാ വെറുതെ പോകുന്നത്, നമ്മളില്ലാതെ വലിയ കളിക്കാർ. സത്യത്തിൽ നമ്മളില്ലാതെ വലിയ കളിക്കാർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നമ്മളില്ലാതെ നല്ല ഇമ്പ്രൂവ് ഇല്ല കളിക്കാൻ. ശരിക്കും നമ്മൾ അവരുടെ കുറെ പഠിക്കാണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ആർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളതേമാതിരി ഫീൽഡിലേക്ക് വരും. സമയത്ത് കളി നടക്കുന്നത് മലപ്പുറം നമ്മളെ കോട്ടപ്പടി ഗ്രൗണ്ടിൽ വെച്ചിട്ട് കളി നടക്കുന്നത് മലപ്പുറത്ത് വെച്ചത്. അപ്പൊ അത് രണ്ടൊരു അങ്ങനെ സെലക്ഷന് പോയി. ക്യാമ്പ് ഉണ്ടായിരുന്നു, രണ്ട് മാസത്തോളം ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പ് ഉണ്ടായി, ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. സത്യത്തിൽ ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് ടീമിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അന്ന് മലപ്പുറത്ത് വെച്ച കളി എടുക്കണം, മലപ്പുറം ജില്ലയിലെ കളി. അങ്ങനെ മലപ്പുറത്ത് വെച്ച് കളി നടന്ന സമയത്ത് ഭയങ്കര ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റാത്ത ഒരു ടൂർണമെന്റ്, ഭയങ്കര ഒരു ലെവൻസിൽ ഭയങ്കര ഒരു ആവേശമായ ടൂർണമെന്റ് ആയിരുന്നു. ഭയങ്കര ആവേശം എന്നാണ് ഭയങ്കര ആവശ്യം. മലപ്പുറത്ത് ജില്ലാ ടീം വെച്ച് കളി നടന്നു. ആ സമയത്ത് നമ്മള് മലപ്പുറം ജില്ലാ ടീം ചാമ്പ്യന്മാരായി. അപ്പോ എനിക്ക് ബ്രദറെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത്, എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഭയങ്കര ആവേശമായ ടൂർണമെന്റ് മലപ്പുറത്തിന് വേണ്ടി. കാരണം ഞാൻ കുറെ ജനങ്ങൾ വന്നു, ആ ജനങ്ങളൊക്കെ നമ്മളെ ജില്ലക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര ആരാധന. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിഫ മഞ്ചേരിയുടെ ആണല്ലോ അല്ലെ, ഫിഫ മഞ്ചേരി കളിക്കാനല്ലേ ഇപ്പോഴും. അപ്പൊ ഫിഫ മഞ്ചേരിയിൽ എങ്ങനെയാണ് ആ ഒരു ടീമിലേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഫിഫ മഞ്ചേരി ടീമിലേക്ക് ഞാന് വന്നത്, ഞാന് കുപ്പൂത്ത് ഗ്രൗണ്ടിൽ ആ ഫെസ്റ്റിവലിന് കളി കഴിഞ്ഞിട്ട് ഞാന് അൽമദീന ചെർപ്പുളശ്ശേരി ടീമിന് വേണ്ടി പിന്നെ കളിച്ചത്. അപ്പോ കുപ്പൂത്ത് ഗ്രൗണ്ടില് ഞാൻ അൽമദീന ചെർപ്പുളശ്ശേരിക്കെതിരെ കളി കളിച്ചിരുന്നു. അന്ന് അഖില ഇന്ത്യ സെവൻസിലെ എല്ലാരും കേട്ടറിവിലൊരു കളിക്കാരനാണ് അയ്യൂക്ക. ഒരു ആരോട് ചോദിച്ചാലും ഏറ്റവും നല്ലൊരു ഡിഫൻഡറായി നിന്ന ആൾ അയ്യൂക്ക. അയ്യൂക്ക എനിക്ക് അന്ന് ഓപ്പോസിറ്റ് കളിച്ചിരുന്നു. കളി കഴിഞ്ഞൊക്കെ പോയി, പിന്നെ എനിക്ക് അയ്യൂക്ക വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് നീ ഫിറ്റിൽ പോയിക്കൊണ്ട് സൈൻ ചെയ്ത് ഒപ്പിട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ചു അൽമദീന ചെറുപ്പശ്ശേരി കളിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കളിക്കാൻ താല്പര്യം. അൽമദീന ചെറുപ്പശ്ശേരിക്ക് ഞാൻ കളിക്കാണെങ്കിൽ അയ്യൂക്കാനും കൂടെ ഞാൻ കളിക്കും. അയ്യൂക്ക എന്ന് പറഞ്ഞാല് അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി. ഞാനിപ്പോഴും നമ്മുടെ ആർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അയ്യൂക്ക. അങ്ങനെ ഞാൻ അൽമദീന ചെറുപ്പശ്ശേരിക്ക് വേണ്ടി ഞാൻ കളി തുടങ്ങി. അങ്ങനെ ഞാനൊരു സീസണിൽ ഞാനൊരു 4 മാസം പിന്നെ അൽമദീന ചെറുപ്പശ്ശേരിക്ക് വേണ്ടി കളിച്ചു. അപ്പൊ ഞാന് എന്താണ് അയ്യൂക്ക സ്റ്റോപ്പർ കളിക്കുമ്പോൾ ഞാൻ വിൻബാക്ക് കളിക്കും. ഞാൻ അയ്യൂക്കാന്റെ കൂടെ പിന്നെ കളിച്ചിരുന്നത്. അങ്ങനെ ആ മദീനക്ക് കളി കഴിഞ്ഞിട്ട് ഞാൻ ആ മദീനക്കുള്ള സമയത്ത് ഫിഫയ്ക്ക് എന്നെ 2-3 ഗ്രൗണ്ട് കളിച്ചിരുന്നു. അങ്ങനെ പിറ്റേത്തെ കൊല്ലം എന്നെ ഫിഫ വിളിച്ചു. ഫിഫ വിളിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നോട് പറഞ്ഞു ഇങ്ങനെ കളിക്കാൻ താല്പര്യമുണ്ടോ, ഞങ്ങൾക്ക് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, ഒപ്പിടാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അവർക്ക് എന്തോ അവർക്ക് എന്റെ കളി ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഫിഫ മഞ്ചേരി എന്ന് പറഞ്ഞ ടീമിൽ കളിക്കുമ്പോൾ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ അവരെ കളിയൊക്കെ ഞാൻ പെരിന്തൽമണ്ണ ഗ്രൗണ്ടിലൊക്കെ ഞാൻ ഫിഫന്റെ കളിയൊക്കെ ഞാൻ പോയിരുന്നു കളി കാണാനും അത്രയും ക്രൗഡുള്ള സമയത്ത് ഞാൻ ആ ഗ്രൗണ്ടിലൊക്കെ ഞാൻ ആ പോസ്റ്റിന്റെ ലൈനിലൊക്കെ പോയി ഇരിക്കലുണ്ട്. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാനുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഫിഫ മഞ്ചേരികളുടെ കളിയൊക്കെ കാണുമ്പോ ഭയങ്കര ക്രൗഡാകാരം, ഭയങ്കര സംഭവമായിട്ടൊരു കളിയാണല്ലോ അല്ലെ, ഗ്രൗണ്ട് എങ്ങനെ കാണുമ്പോ. അപ്പൊ അത്രയും ആൾക്കാരുടെ ഇടയിൽ അതുപോലെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ പറയാറുണ്ടല്ലോ, അപ്പൊ അത്രയും അങ്ങനത്തെ കമന്റ്സിന്റെ ഇടയിലും ആ ഒരു ആളുകളുടെ റിയാക്ഷന്റെ ഇടയിലൊക്കെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് കളിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഫസ്റ്റ് കൊല്ലം ഇപ്പൊ കളിക്കുന്ന സമയത്ത് അത്ര വലിയൊരു എന്താണ് ക്രൗഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത്ര വലിയ നെഗറ്റീവ് കമന്റ് ഒന്നും ടീമിന് ഉണ്ടായിരുന്നില്ല. ആളുകള് നെഗറ്റീവ് കമന്റ്സ് പറയും, പോസിറ്റീവ് പറയുന്നവരുണ്ട്, നെഗറ്റീവ് പറയുന്നവരുണ്ട്. പക്ഷെ കൂടുതലും നെഗറ്റീവ് പറയുന്നവരായിക്കോട്ടോ, അവർക്ക് ഇഷ്ടമായിരിക്കും, അവർക്ക് കളി കാണാൻ വരും. പിന്നെ കളി കാണുമ്പോൾ ഫിഫ മഞ്ചേരി ടീം തോൽക്കാനേ ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് അവര് ഫിഫ തോറ്റാല് പിന്നെ പോയി ഫിഫ ഇല്ലല്ലോ, തോറ്റ് പോകാൻ പോയല്ലോ. അപ്പൊ പിന്നെ അവർക്ക് ഒരു അവർക്ക് തോൽക്കും വേണം, എന്നാ ഫിഫ ജയിക്കും വേണം, ഫിഫ ഉണ്ടാവും വേണം, അങ്ങനെയാണ് കളി കാണാൻ ഫിഫിന്റെ കളി കാണും വേണം. പക്ഷേ എന്നാലും അവർക്ക് ടിക്കറ്റ് കൊടുത്ത് കളി കാണാൻ വരും. അപ്പൊ അവർക്ക് അവരൊക്കെ നമ്മള് കളി കാണാൻ പോകുമ്പോൾ നമ്മൾ ഓരോ ടീമിന്റെ കൂടെ നിൽക്കും. നമുക്ക് ആ ടീമിൽ ജയിക്കാനൊക്കെ താല്പര്യം, ഈ ടീമിൽ ജയിക്കാനൊക്കെ താല്പര്യം. അപ്പോ അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ കളിക്കണ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആയിട്ട് എടുക്കാറുള്ളൂ. ഒരു ആ ഒരു 1 അവർ ആളുകൾ പറയും. പക്ഷെ ഈ ആളുകളൊക്കെ ഇനി എത്ര നമ്മളെ ചീത്ത പറഞ്ഞാലും നമ്മളെ എന്ത് വിളിച്ചാലും എന്താണെങ്കിലും ഈ ആളുകളൊക്കെ കളി കഴിഞ്ഞാല് ഇവര് ഇനിയിപ്പോ നമ്മള് ഇവരെ നമ്മളോട് സംസാരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ ഗ്രൗണ്ടിൽ നിന്ന് എന്നെ കുറെ എതിരെ നിന്ന ആളുകള് അല്ലെ എന്തെങ്കിലും വിളിച്ച ആളുകള് അവരോട് ഞാനും അവരോട് ഞാനും കൂളായി സംസാരിക്കും. അവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഞാനും കാണുന്നു.
ഗ്രൗണ്ടിന്റെ സമയത്ത് അതിപ്പോ നമ്മള് അങ്ങനെ തന്നെ നമ്മള് ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങി, നമ്മളെ എതിർ ടീമിൽ നമ്മളെ ബ്രദർ ഇറങ്ങി, അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും എതിർ ടീമിൽ ഇറങ്ങി, പക്ഷെ അതിനിപ്പോ എതിർ ടീമിൽ ആരിറങ്ങിയാലും ആ സമയത്ത് നമുക്കത് നമ്മളെ എതിരാളികളെല്ലാം ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒരു വൺ അവർ അവര് നമ്മളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയുന്നു, അവര് കളിന്റെ ഒരു സ്പിരിറ്റിലാണ് അവരൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ ആ ഒരു സെൻസിൽ എടുക്കും, ഭയങ്കര ഇതിലെടുക്കും, പിന്നെ അവരെ ഇഷ്ടം പറയുന്നവർ അങ്ങനെ പറയും, ഞങ്ങള് കളിക്കണല്ലോ കളിച്ചോണ്ടിരിക്കും. പിന്നെ അടുത്ത ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലല്ലാണ്ട് കേരളത്തിന്റെ പുറത്ത് എവിടേക്കാണ്, കേരളത്തിന്റെ ഇന്ത്യന്റെ ഒക്കെ പുറത്ത് എവിടേക്കാണ് ടൂർണമെന്റ് കളിക്കാൻ പോയിട്ടുള്ളതെന്നുള്ള ചോദിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല, ഞാന് കേരളത്തിന്റെ കളി വന്ന സമയത്ത് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ അന്ന് കൊൽക്കത്തയിൽ പോയിരുന്നു, പിന്നെ ഞാൻ ഗോവയിലായിരുന്നു അതിന് ക്യാമ്പ് നടന്നിരുന്നത്. അങ്ങനെ ഗോവ കൊൽക്കത്ത അവിടെയൊക്കെ പോയിരുന്നു, പിന്നെ ഞാൻ എന്താ ലക്ഷദ്വീപ് പോയിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ ഇപ്പൊ ഈ സമയത്ത് ലാസ്റ്റ് കഴിഞ്ഞ സീസൺ അതിന് മുന്നത്തെ സീസൺ ലക്ഷദ്വീപ് കളിക്കാൻ പോയി. ലക്ഷദ്വീപിൽ ഞാനൊരു 20 ദിവസം ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നു. ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഭയങ്കര കൽപ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ആ ഒരു ദ്വീപിലായിരുന്നു. ഭയങ്കര നാച്ചുറലായി ഭയങ്കര സ്റ്റൈൽ പ്ലേസാണ്, ഭയങ്കര രസം ലക്ഷദ്വീപ്. അങ്ങനെ 20 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഖത്തറിൽ പോയിട്ടുണ്ട്, ഖത്തറിൽ ഞാൻ 2 വട്ടം പോയിട്ടുണ്ട് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്, പിന്നെ സൗദിയിൽ പോയി. സൗദിയിൽ ഞാൻ കളിക്കാൻ പോയ സമയത്ത് ഞാൻ എനിക്ക് കൂടുതൽ സമയം കിട്ടിയില്ല. ഖത്തറിലൊക്കെ എനിക്ക് 3 മാസം കിട്ടിയിട്ടുണ്ടായിരുന്നു, ചില 1 മാസം 3 മാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് 3 മാസം ഉണ്ടായിരുന്നു, പിന്നെ 1 മാസം ഉണ്ടായിരുന്നു. ദുബായിൽ ഞാൻ പോയ സമയത്ത് എനിക്ക് ഒരു 4-5 ദിവസം കിട്ടിയിട്ടുണ്ട്. പക്ഷെ സൗദി പോയ സമയത്ത് എനിക്ക് ഒരു 1 ദിവസം കിട്ടിയിട്ടുണ്ട്, ഇവിടെ കളി ഉണ്ടായതുകൊണ്ട് 1 ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ലെവൻസിൽ ലൂക്കാസ് ഓർത്തർ മലപ്പുറം ആ ഒരു ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്താന്ന് വെച്ചാല്, ലൂക്കാസ് ഓർത്തർ മലപ്പുറം ക്ലബിന് ഞാൻ കഴിഞ്ഞ വർഷമാണ് കളിക്കാൻ വേണ്ടി എഗ്രിമെന്റ് സൈൻ ചെയ്ത്. അപ്പോ ലൂക്കാസ് ഓർത്തർ മലപ്പുറം ക്ലബ് അന്ന് ഫസ്റ്റ് വരാണ് ക്ലബ്, ഫസ്റ്റ് വരായിരുന്നു. അങ്ങനെ ആ ക്ലബിന് വേണ്ടി എഗ്രിമെന്റ് സൈൻ ചെയ്ത് കേരള പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ ടൂർണമെന്റ് കളിക്കാൻ, KPL എന്ന് പറയും, അത് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ സൈൻ ചെയ്ത് അതിന്റെ ക്യാമ്പ് മഞ്ചേരി വെച്ചിട്ടുണ്ടായിരുന്നു. ടീം ഫസ്റ്റ് വരികയാണ്, ഫസ്റ്റ് ആ ടീം കേരള പ്രീമിയർ ലീഗ് എൻട്രി കിട്ടി വരികയാണ്. അങ്ങനെ ഞാൻ ആ ടീമിന് വേണ്ടി സൈൻ ചെയ്ത് ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. കോച്ച് നവാസ് ലൂക്ക എന്നൊരാളാണ് ഈ കോച്ച്, നല്ല കോച്ചാണ്. ഞാനൊക്കെ സെവൻസ് ഒക്കെ കളിക്കാവുന്ന സമയത്ത് കുറെ ടീമിന് തൃപ്പലച്ചി, അങ്ങനെ കുറെ ലെവൻസ് ക്ലബിനെ സദ്യ സംബന്ധിച്ച് അങ്ങനെ കുറെ ക്ലബിനെ കളിച്ചൊരു വ്യക്തിയാണ്, കോച്ചാണ്. അങ്ങനെ ഞാന് ലൂക്കാസ് ഓർത്തർ ക്ലബിന് വേണ്ടി കളിച്ചു. ലൂക്കാസ് ഓർത്തർ ക്ലബിന് വേണ്ടി ഫസ്റ്റ് കളിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഗെയിം കേരള പ്രീമിയർ ലീഗ് കളിച്ചു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമുണ്ട്, ഗോകുലത്തിന്റെ റിസർവ് ടീമുണ്ട്, ഗോൾഡൻ ത്രെഡ്, പവർസ്, ഇങ്ങനെ ടീമുകളെല്ലാം കളി. പക്ഷെ നമ്മൾക്ക് ചില ആ സമയത്ത് ഞാന് ഫിഫ മഞ്ചേരിക്ക് വേണ്ടി എഗ്രിമെന്റ് സൈൻ ചെയ്തു ബ്ലോക്ക് കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആ ഒരു കളി നടന്നുകൊണ്ടിരുന്നു, ഈ ഒരു കളി നടന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇത് ലോങ് ട്രാവലിംഗ് ഒന്നും ഈ എറണാകുളത്തിലെ കളി അതേപോലെ തിരുവനന്തപുരത്തിലെ കളിക്കൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല. എറണാകുളത്ത് ഞാൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഫസ്റ്റ് കളിക്ക് പോയിട്ടുണ്ട്, പിന്നെ എനിക്ക് കൊല്ലത്തട്ടിൽ കളിക്ക് പോകാൻ പറ്റിയില്ല. കൊല്ലത്തിൽ ഇവിടെ കളി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അപ്പൊ നമ്മൾ അതിന് ക്ലബിന് സൈൻ ചെയ്തു. അപ്പൊ പിന്നെ നമ്മൾ ആദ്യം ഇതിന് സൈൻ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇതിന് വന്നത്. അപ്പൊ പിന്നെ എനിക്ക് ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ്, അപ്പൊ ആയിക്കോട്ടെ ഓക്കെ കളിക്കാം. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒരു ക്ലബിന് ആദ്യം സൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ സെവൻസ് സൈൻ ചെയ്യില്ല. പിന്നെ നമ്മള് ഫുൾ പ്രൊഫഷണൽ ആയിട്ട് ക്ലബ് കേന്ദ്രീകരിച്ചു പോകും. അങ്ങനെ ഞാൻ മറ്റേ കളിച്ചു, അങ്ങനെ ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിച്ചു. അങ്ങനെ നമ്മളെ ഹോം ഗ്രൗണ്ട് മലപ്പുറം കോട്ടപ്പടിക്കാരി കളിച്ചു. നമ്മള് നല്ല എന്താണ് നമ്മുടെ കോച്ചിനും നമ്മുടെ മാനേജറും നമ്മുടെ ക്ലബ് നമ്മളെ ആളുകൾക്കും നല്ല ആവേശമായിരുന്നു കളി. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ടീമിന്റെ ഗെയിം തന്നെ. കാരണം ടീം കാരണം ഗോൾഡൻ ത്രെഡ് നല്ല ടീമായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ്, ഗോകുലം, ഇവരിലൊക്കെ നമ്മള് തുടർന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടീമും. നമ്മളൊരു എന്താ പറയാ, നമ്മള് ഭയങ്കര പെർഫോമൻസ് ചെയ്തു. നമ്മള് ഒറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ടീം സെമി ഫൈനലിൽ കളിക്കാതെ പുറം പോയത്. അപ്പൊ ആ ടീം ഭയങ്കര പേര് അങ്ങനെ ആളുകൾ അറിഞ്ഞു, ഭയങ്കര ആലുക്കാസോക്കളൊക്കെ ഭയങ്കര അറിഞ്ഞു, കേട്ടില് ഭയങ്കര പേരെടുത്തു. ഒറ്റ പോയിന്റിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ നമ്മള് ടീം കേറിയിരുന്നു, ഒറ്റ പോയിന്റ് വ്യത്യാസം. അപ്പോ നമ്മള് സെമി ഫൈനലിൽ എത്തിയില്ല. അങ്ങനെ ആ ഒരു വർഷം അങ്ങനെ കളിച്ചങ്ങനെ കഴിഞ്ഞു. അപ്പോ ആ ഒരു ടൂർണമെന്റില് നന്നായി കളിക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കാം ഈ വർഷം അലൂക്ക സോക്കർ ക്ലബിന് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചിരുന്നു. ഞാൻ അതിന് സൈൻ ചെയ്തു, ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു 3 വർഷം ഏകദേശം 3 വർഷം മുമ്പ് ആള് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഒരു 97 ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, അത്ര വെയിറ്റ് ഉള്ള ആളായിരുന്നു.
പിന്നെ ഈ ഒരു വെയിറ്റ് വെയിറ്റ് കൂടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതുപോലെ ഈ വെയിറ്റ് ഇങ്ങനെ കുറച്ച് ഇപ്പൊ ഒരു 83 ഓൾമോസ്റ്റ് അത്രയൊക്കെ ഉള്ളൂ. ആ ഒരു കേജിലേക്ക് ആളിങ്ങനെ ഫിറ്റ് ആയത് എന്തെങ്കിലും കളിക്കാരനാണ് ഫിറ്റ് ആവും, പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റ് ബേസ് ഉള്ള ആളായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റ് ആയ ആ ഒരു വെയിറ്റ് ലോസ് ജേർണി? അതിന് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ വെയിറ്റ് ലോസ് ജേർണി എങ്ങനെയായിരുന്നു എന്നാണ് അടുത്തത്? അത് കഴിച്ചുകഴിഞ്ഞാല് ഞാന് ഒരു സമയത്ത് അതൊരു 3 വർഷം മുമ്പാണ് ഇതിന്റെ വർക്കൗട്ട് ചെയ്തിരുന്നില്ല, ഞാൻ അങ്ങനെ സ്വയം വർക്കൗട്ട് അങ്ങനെ ചെയ്തിരുന്നില്ല. പിന്നെ ഞാൻ കത്തുണ്ട് വെയിറ്റ് ഉണ്ട്, പിന്നെ ഞാൻ അവിടെ കത്തൽ പോയി, ഞാൻ അവിടെ കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ എനിക്ക് ഇഞ്ചുറി ആയിരുന്നു, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കളി കളിച്ചു, കളി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഞാന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ വന്ന് ഫസ്റ്റ് 7th കളിച്ചപ്പോ എനിക്ക് ഞാനിവിടെ തൃശ്ശൂരൊരു ഗ്രൗണ്ടിൽ കളിച്ചപ്പോ എനിക്ക് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ എനിക്ക് ആ ഇഞ്ചുറി മാറി ഞാൻ വന്നിട്ടുള്ളൂ. അങ്ങനെ തൃശ്ശൂർ ഗ്രൗണ്ട് കളിച്ചപ്പോ എനിക്ക് ഒരു ഇഞ്ചുറി വീണ്ടും പറ്റി. ഒരു എനിക്കൊരു ഷർട്ട് കുടുങ്ങി, ടാങ്കിളിൽ ഷർട്ട് കുടുങ്ങി, ഞാൻ എനിക്ക് ആംഗിളിന്റെ ലിഗമെന്റ് വലിഞ്ഞു. അങ്ങനെ ഞാൻ ലിഗമെന്റ് വലിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടെ വന്ന് സീസൺ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ് എനിക്ക് ഇഞ്ചുറി പറ്റി. ഞാൻ വന്ന് നാട്ടിൽ വന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ ഇഞ്ചുറി പറ്റി ഞാൻ വന്ന്. അങ്ങനെ ഇഞ്ചുറി പറ്റിപ്പോ എന്നാലും ഹോസ്പിറ്റലിൽ കിട്ടിയ ഹോസ്പിറ്റലൊക്കെ പോയി. അപ്പൊ ലിഗമെന്റിന് ചെറിയ കുറച്ച് ചെറിയൊരു വലിവുണ്ട്, അപ്പൊ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു. പക്ഷെ ഞാൻ ശരിക്കും ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് സീസൺ നഷ്ടപ്പെട്ടു എന്ന് പറയാം. എനിക്ക് 2 മാസം ഒരു 3 മാസം ശരിക്കും നഷ്ടപ്പെട്ടു സീസൺ. കാരണം ഈ പ്ലാസ്റ്റർ ഇട്ട് ഞാനത് പ്ലാസ്റ്റർ ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി നോക്കി. പക്ഷെ എനിക്ക് അപ്പോഴും കളിക്കാനുള്ള പെയിൻ ഉണ്ട് അപ്പോഴും. പിന്നെ ഞാൻ ഞാൻ സത്യത്തിൽ അന്നൊരു ഞാൻ തന്നെ കുറെ ഡോക്ടർമാരെ പോയി കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് സീസൺ സമയത്ത് നമുക്ക് കളിക്കണം എന്നില്ല, നമ്മള് റെസ്റ്റ് എടുത്ത് അപ്പൊ ഞാൻ കളിച്ചിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോ നമ്മള് കളിക്കുന്ന ഒരു വ്യക്തി ആരാണെങ്കിലും കളിക്കുന്ന ആള് വേണ്ട, ഒരു ഗ്രൗണ്ടിൽ നമ്മള് ഗ്രൗണ്ടിൽ ചുമ്മാ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നത്, അവരൊരു ഇഞ്ചറി ഉണ്ടെങ്കിലുള്ളൂ അവരതിന്റെ ഫീൽ അറിയാം. നമ്മള് ഗ്രൗണ്ടിൽ കളി കാണാൻ പോകാൻ കളിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം അതൊക്കെ കഴിയില്ലല്ലോ, കാരണം ഇഞ്ചുറി അല്ലേ. അങ്ങനെ ഞാന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാന് അപ്പൊ ഞാൻ റെസ്റ്റ് എടുത്തു. അങ്ങനെ ഞാൻ കുറെ ആയി, കുറെ കഴിഞ്ഞിട്ട് അവസാനം ഞാന് 2-3.5 മാസം കഴിഞ്ഞ് ഞാൻ പിന്നെ ഫിഫ ടീം എന്നൊക്കെ ഞാൻ പറ്റിയിട്ട് പോന്നിരുന്നു. കാരണം ഞാൻ കളിക്കുന്നില്ല, ഫിഫ ടീം ഇങ്ങനെ പോയി കളിക്കും ഞാനില്ലല്ലോ അവരെ കൂടെ. പിന്നെ ഞാനത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഇഞ്ചുറി കഴിഞ്ഞ് ഞാൻ അന്ന് ഫുഡ് ഡയറ്റിംഗ് ആയിരുന്നു, അല്ല കഴിക്കൂല, അന്ന് ഫുഡ് കഴിച്ചിരുന്നില്ല. അന്ന് ഞാൻ രാത്രി ഇങ്ങനെ ഫ്രൂട്ട്സോ അങ്ങനെ കഴിച്ചിരുന്നു. പക്ഷെ അത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇത് വേറൊരു ഇഞ്ചുറി പറ്റി, എനിക്കൊരു ഇഞ്ചുറി പറ്റി, ഞാൻ ഇവിടെ തലക്ക് ചെറിയൊരു ഇഞ്ചുറി പറ്റി നെറ്റിട്ടാണ്. അങ്ങനെ ഒരു ഇഞ്ചുറി പറ്റിയിട്ട് പിന്നെ ഞാനത് ഭയങ്കര എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇഞ്ചുറി പറ്റി ഞാൻ ഇങ്ങനെ മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എസി ഉണ്ട് അഡ്മിറ്റ് ആയി, 10-15 ദിവസം ഞാൻ അഡ്മിറ്റ് ആയി. അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ ഫുഡൊന്നും കഴിക്കൂല, എനിക്ക് ഞാൻ തടി തടി വെയിറ്റ് വെക്കുന്നൊക്കെ ഒരു സങ്കടമാണ്, ഫുഡ് വല്ല കഴിക്കില്ല. പക്ഷെ നമുക്ക് അത്രയും നല്ല അപ്പൊ നമുക്ക് മെഡിസിൻ നല്ലോണം നമ്മുടെ ശരീരത്തിൽ ചെയ്യണോണ്ട് ഫുഡ് കഴിച്ചാലുള്ള റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ മെഡിസിൻ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കേടായിരിക്കും നമ്മുടെ ശരീരത്തിൽ കാര്യം. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നെ ഞാൻ റെസ്റ്റ് ആയി, റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പിന്നെ തടിയൊക്കെ കൂടി, നല്ല തടി കൂടി ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിനു. ഞാൻ അങ്ങനെ ടീമിന്റെ കൂടെ പോകും, ഇന്നതൊക്കെ മാറിയിട്ട് എന്റെ കാലപ്പത്തിന് മാറി. പിന്നെ ടീമിന്റെ കൂടെ പോകും, ടീമിന്റെ കൂടെ പോയി ഞാൻ ഇതേമാതിരി ടീമിന്റെ കൂടെ വേറെ കളിക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ടീമിൽ കേട്ടോ. എന്നിട്ട് അവരെ കളിച്ചിരുന്നു, അവർക്ക് ഒരു കാലത്ത് പരിക്കേറ്റ് പിന്നെ ഞാനെ കളിച്ചത്. പിന്നെ നല്ല തടി, അപ്പോ തടി ഉണ്ട്. അപ്പൊ ഈ ആളുകള് ഭയങ്കര വിമർശനം, ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് പൊതുവെ ഉണ്ട് ആ ടീമിനെ ആളുകൾ പൊതുവെ അങ്ങനെ പറയാം. ഭയങ്കര നെഗറ്റീവ് കമന്റ്സ്, നമ്മൾ ഓരോ കളിക്ക് പോകുമ്പോഴും നമുക്ക് സങ്കടമായിരിക്കും. കാരണം കളിക്കും, പക്ഷെ ആളുകൾ ഇങ്ങനെ ഓരോ കളി പലതും വിളിച്ചിട്ടുണ്ട്, തടിയാന്നും പലതും വിളിച്ചിട്ടുണ്ട്, പല പേരും വിളിച്ചിട്ടുണ്ട് കളിക്കണ സമയത്ത് തടിയാ മറ്റേത് മറിച്ചിട്ടുണ്ട്, പറയാൻ പറ്റാത്ത പേരുകളും വിളിച്ചിട്ടുണ്ട്, നല്ലത് പറയാലോ. അപ്പൊ പറയാൻ പറ്റാത്ത പേരുകൾ കുറെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാന് കുറെ ആളുകൾ വിളിച്ചു, കുറെ വിമർശിച്ചു ആളുകള്. പിന്നെ ആളുകള് കുറെ ഞാൻ കുറെ എനിക്ക് ഞാനെന്നെ കേട്ടിട്ടുണ്ട് കുറെ ആളുകൾ പറയുന്നത് ഷാനവാസിന്റെ കാലം കഴിഞ്ഞു. ഷാനവാസ് വലിയ കളിക്കാരനായിട്ടുണ്ടല്ലോ, പക്ഷെ കളിക്കാരന്റെ ആയതുകൊണ്ട് പറയാം. ആ ഒരു സമയത്ത് ഷാനവാസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഷാനവാസിന്റെ കാലം കഴിഞ്ഞു. ഷാനവാസിനും കളിക്കാൻ കഴിഞ്ഞു, ഓനൊക്കെ തടി കൂടി, ഓനഞ്ഞ് തടി കുറക്കാൻ കഴിയൂല, കുറെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഈ പരിക്ക് വന്നതാണെന്നൊന്നും ഇപ്പൊ അവർക്ക് അറിയില്ല, ഇപ്പൊ പറയാം. അങ്ങനെ കുറെ ആളുകൾ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വീട്ടിലൊക്കെ വരും, ഞാൻ ഭയങ്കര സാഡായിരുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ പോകാം. അങ്ങനെ സീസണ് പിന്നെ നമുക്ക് ആ സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം രാത്രി നമ്മൾ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും 12-1 മണിയൊക്കെ ആവും. പിന്നെ നമുക്ക് രാവിലെ തേച്ച് ഗ്രൗണ്ടിൽ പോകാൻ നമ്മൾ പോയി ടയർഡായിരുന്നു. നമ്മൾ കടന്നൊരു പിറ്റേഴ്സ് കളിക്കുമല്ലേ. അപ്പൊ ഞാൻ അതങ്ങനെ കഴിഞ്ഞ് ഞാനൊരു അങ്ങനെ സീസൺ കഴിഞ്ഞു. അപ്പൊ ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ്, എനിക്ക് വെയിറ്റ് കുറക്കണം. ഈ ഞാൻ വരെ കൊണ്ട് തിരുത്തിയതും പറയിപ്പിക്കണം എന്ന് ഒരു വാശിയായി.
ഒരു ചലഞ്ച് ആയിട്ട് ഭാഷയുണ്ട്. അപ്പോ അവരിങ്ങനെ അവരിന്റെ എവിടെയെങ്കിലും കാണുമ്പോ നല്ല കടി പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് നമ്മള് കാര്യം നമ്മള് ചെയ്യാണ്, അത് നമ്മളെ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിന് സന്തോഷം, വേറെ ഒരാൾ പറഞ്ഞിട്ട് കിട്ടും നമുക്ക് സന്തോഷം. അങ്ങനെ ഞാനിത് അത് കഴിഞ്ഞ് വന്ന് പിന്നെ 6 മന്ത് ഞാനൊരു 4 മന്ത് ഒക്കെ ഞാൻ നല്ല കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ രാവിലെ ഗ്രൗണ്ടിൽ പോകും, ഈവനിങ് ജിമ്മിൽ പോകും, ഫുഡ് കഴിക്കും, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ പറ്റേ അങ്ങോട്ട് തടി കുറച്ച്. ആ ഞാൻ തടി കുറച്ച് പിന്നെ ഞാനിങ്ങനെ ഗ്രൗണ്ട് പിന്നെ ഞാൻ അടുത്ത സീസണിൽ ഇറങ്ങിയപ്പോ എന്നെ ആദ്യം കണ്ടവര് എന്നെ പറഞ്ഞവര് എന്നോട് നോക്കിയിട്ട് കുറെ ആളുകൾ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നീ ഇങ്ങനെ തടി കുറച്ച്, ആരൊക്കെ സർജറി ചെയ്തോ, കട്ട് ചെയ്ത് കളഞ്ഞ ശരീരത്തിന്റെ ഭാഗം, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല വർക്ക് ചെയ്തിട്ട് ആട് വർക്ക് ചെയ്തിട്ട് കുറച്ചതാണ്, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷം, നമ്മളൊരു ആട് വർക്ക് നമ്മൾ കണ്ടെത്താൻ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞിട്ടാവണം. അത് നമ്മള് ഒരാൾ പറഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോ നമുക്ക് മാനസികമായിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ സന്തോഷമായി. അങ്ങനെയാണ് ഞാന് തടിക്ക് കുറച്ച് ഇപ്പൊ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. കാരണം നമ്മള് വെറുതെ ഇരുന്നാല് എന്തായാലും തടിക്കും, എനിക്കറിയാം നമ്മളങ്ങനത്തെ പ്രകൃതി ആയതുകൊണ്ട്. അപ്പൊ നമ്മള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഞാൻ രാവിലെ ഗ്രൗണ്ട് പോലെ ഫുഡ് വളരെ ചോറൊന്നും എല്ലാം കഴിക്കില്ല. അപ്പൊ ഇപ്പോൾ കഴിക്കാൻ ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ, രാത്രി ചപ്പാത്തിയോ സലാഡോ അങ്ങനെ കഴിക്കുള്ളൂ. പിന്നെ അപ്പൊ അതാണ് പൊതുവെ. പിന്നെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യും, രാവിലെ ഗ്രൗണ്ടിൽ പോകും, ഈവനിങ് ജിമ്മിൽ പോകും. അപ്പോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റ് ആ വെയിറ്റിൽ പോകും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷാനവാസ് എന്ന പ്ലെയറിന്റെ വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചോദിക്കാന്നാലും, ഇപ്പൊ ഇതുപോലെ ഇവനും അവന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്ന ആളാണ്, അതുപോലെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കണ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ട് തന്നെയുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകളോട് നിന്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്താണ് നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഞാനും ഫുള്ളായിട്ടും നേടിയെടുത്തിട്ടില്ല, ഇപ്പോഴും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആദ്യം ഉമ്മ ഉണ്ടാകുന്ന സമയത്ത് വന്ന് കല്യാണം കഴിക്കാത്ത സമയത്ത് ഇതേമാതിരി മറ്റേ ഒരു പരിക്ക് പറ്റും, ഇവിടെ വരും ചൂടം തിരിച്ചു പഴമ്പതേക്കും ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ സമയത്തൊക്കെ തേക്കും ഉമ്മ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ വരും, അപ്പോ ഉമ്മ പിന്നെ ഉമ്മക്ക് അവസാനം റെസ്റ്റ് കൊടുത്തു. പിന്നെ വൈഫ് ഉണ്ട്, ഇപ്പോ വൈഫ് എൻ്റെ അടുത്ത്, വൈഫ് എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ്. വൈഫ് പഴമ്പതേക്കാനും എല്ലാത്തിനും നമ്മളെ ഒരു ഇഞ്ചുറി നോക്കാനും വൈഫ് എല്ലാത്തിനും നല്ല സപ്പോർട്ട്, കളിയിലെ കണ്ടിട്ട് നല്ല സപ്പോർട്ടാണ്. അപ്പോ എല്ലാവരും വരി എല്ലാരും നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞ തന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എനിക്കൊരു മോനുണ്ട്, പേര് അർമാൻ മാലിക് എന്നാണ്. അപ്പോ അവന് കളിക്കാരനാക്കണം എന്ന് ആഗ്രഹം കഴിയൂല എന്ന് പറഞ്ഞു ബാക്കോട്ട് നിന്ന് നമ്മളെ കൊണ്ട് ഒന്നും കഴിയില്ല. നമ്മളെ കൊണ്ട് കഴിയും, നമ്മൾ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അമ്മായി നമ്മള് നല്ലോണം ആട് പറിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്പോർട്സ് ഫുട്ബോളിന്റെ ഫീൽഡിലാണ്. അപ്പൊ ഞാൻ ആ കാര്യത്തിലേക്ക് വേറെ എന്ത് കാര്യത്തിലാണ് നല്ലോണം ആട് വർക്ക് ചെയ്യാം. പിന്നെ കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതിന്റെ കൂടെ നല്ല പ്രാർത്ഥന, പ്രാർത്ഥന നമ്മൾ ഫസ്റ്റ്, നമുക്ക് നല്ലോണം നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കാര്യങ്ങളും എല്ലാം നല്ലോണം പ്രാർത്ഥിക്കാം. അപ്പോ നമുക്ക് അതിന്റെ പ്രതിഫലം എന്തായാലും കിട്ടിയിരിക്കും. Touch of yours, it's what I've been looking for. When you say my name.